വടക്കൻ കേരളത്തിലെ ആരും കാണാനിടയില്ലാത്ത കരിങ്കുളികൻ എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തെയ്യത്തെ കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് നിലവിൽ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൻ്റെ അടുത്തുള്ള വള്ളിയോട്ടുചാൽ ശ്രീ ഭദ്രകാളി കലശസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠാ കളിയാട്ടവുമായി ബന്ധപ്പെട്ട് അരങ്ങിലെത്തിയ കരിങ്കുളികൻ ദൈവത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായി പോകുന്നത്. അപ്പോൾ എക്സ്പ്ലോർ തർജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കരിങ്കുളികൻ്റെ വെള്ളാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു വെള്ളാട്ടത്തിൻ്റെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾ ഈ കരിങ്കുളികൻ ദൈവത്തെ മുഴുവനായിട്ട് അറിയാൻ പറ്റൂ. രാത്രി ഇപ്പം ഏകദേശം 2 മണിയോടാവാനായി. അപ്പോൾ ആ ഒരു അന്ത്യയാമങ്ങളിൽ ഈ ദൈവത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഒരു മുഖത്തെഴുത്തും പിന്നെ കയ്യിൽ 2 പന്തൊക്കെ അണിഞ്ഞിട്ടൊരു പുറപ്പാട് കാണുന്നവന് പേടിയോടെ അല്ലാതെ കണ്ടു തീർക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വള്ളിയോട്ടുചാൽ ഭഗവതിയുടെ പൊന്നും നെല്ലും ഭണ്ഡാരം കാവൽക്കാരനെന്നാണ് ഈ ദൈവത്തെ വിശേഷിപ്പിക്കുക. കാരണം അത്രമേൽ പ്രൗഢിയുള്ളൊരു ദേവനാണ് ഈ കരിങ്കുളി എന്ന് ചെയ്യുന്നത്. ബാലശീലമുള്ള ഗുളികനാണ് കരിങ്കുളികൻ ദൈവം എന്നാണ് സാധാരണയായി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെയ്യത്തിൻ്റെ പുറപ്പാടിലുടെ നിയമം നമുക്കൊരു കുട്ടികളുടെ കളി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കരിങ്കുളികൻ ദൈവത്തെ ബാലഗുളികൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ കരിങ്കുളികൻ ദൈവത്തെ കാണാൻ പറ്റുക നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലെ ആകെ 2 കാവുകളിൽ മാത്രമാണ്. അത് 1 മട്ടന്നൂരിനടുത്തുള്ള മടപ്പള്ളിക്കാവ്, ഇവിടെ വള്ളിയോട്ടുചാലും. പക്ഷേ മടപ്പള്ളിക്കാവിൽ 10-12 കൊല്ലത്തോളം കരിങ്കുളിയൻ ദൈവത്തെ കെട്ടിയടിക്കാറുള്ള. അപ്പോൾ നിലവിലിപ്പോൾ കരിങ്കുളിയൻ ദൈവത്തെ കാണാൻ പറ്റുക ഈ വള്ളിയോട്ടുചാലിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അനവധി ഭക്തർ കരിങ്കുളിയൻ ദൈവത്തെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇനി നമുക്ക് കരിങ്കുളികൻ ദൈവം ആരാണെന്ന് നോക്കാം. കാരണം കഥ അറിയാതെ തെയ്യം കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കരിങ്കുളികൻ ദൈവത്തിൻ്റെ കഥ പകുതിയാക്കിയിട്ട് അവിടെ നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ബാക്കി കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം പാർട്ട് 2 വീഡിയോ കാണണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ നാളുകൾ കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സായി. 16 വയസ്സിൽ തങ്ങളുടെ മകൻ തങ്ങളെ വിട്ടുപോകുമെന്നുള്ളൊരു സങ്കടം ആ മൃഗണ്ടുമുനിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം വന്നെത്തി. ഇന്നത്തെ തൻ്റെ കർമ്മത്തിനായി യമൻ അഥവാ മരണത്തിൻ്റെ ദൂതനായ കാലൻ തൻ്റെ കാലപാശവുമേറി പോത്തിന്മുകളിൽ വന്നു. ഇവനാണ് തൻ്റെ ഇന്നത്തെ കർമ്മത്തിനുള്ള ഇര എന്ന് മനസ്സിലാക്കിയ കാലൻ അവനെ കൊണ്ടുപോകാനായി തൻ്റെ കാലപാശം അവന് നേരെ എറിഞ്ഞു. പക്ഷേ അപ്പോഴും ശിവഭജനത്തിൽ മുഴുകിയിരുന്ന മാർക്കണ്ഡേയൻ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനെ കൊണ്ടുപോകാനായി കാലൻ എറിഞ്ഞ കയർ നേരെ ചെന്ന് വീണത് അവൻ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ശിവലിംഗത്തിലായിരുന്നു. കാലൻ അത് ശ്രദ്ധിക്കാതെ തൻ്റെ കയർ ആഞ്ഞു വലിച്ചു. പക്ഷേ കാലൻ വലിച്ചപ്പോൾ നേരെ ആ കയറിൻ്റെ കൂടെ വന്നത് ആ ശിവലിംഗമായിരുന്നു. തൻ്റെ ഭക്തൻ്റെ അതിരറ്റ ഭക്തിയും കാലൻ തന്നോട് കാണിച്ച നിന്ദയും അങ്ങ് കൈലാസത്തിൽ നിന്ന് പരമശിവൻ അറിഞ്ഞു. കോപം കൊണ്ട് വിടച്ച പരമശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാലനെ ഒരു പിടി ഭസ്മമാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. തൻ്റെ ദേഷ്യത്തിലൂടെ കാലിനെ ഭസ്മമാക്കി തീർത്ത ശിവൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചയച്ചു. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമുക്കറിയാം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 അവസ്ഥകളുണ്ട്. അപ്പോൾ സംഹാരം എന്ന കടമ നിർവഹിക്കേണ്ടത് കാലിനാണ്. ആ കാലിനെയാണ് ഇപ്പോൾ ശിവൻ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിയത്. അത് കാരണം ഭൂമിയിലെ അവസ്ഥകളെല്ലാം തന്നെ താറുമാറായി. കാലൻ ഇല്ലാത്തൊരു കാലം ഭൂമിയിൽ ഉടലെടുത്തു. വയസ്സായവർ മരിക്കാതിരിക്കുന്ന അവസ്ഥ. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഭൂമിയുടെ മേൽ ഭാരങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ആർക്കും മരണമില്ലാത്തൊരവസ്ഥ. കാരണം സംഹരിക്കേണ്ടത് കാലിനാണ്. ആ കാലിനെ ശിവൻ ഇല്ലാതാക്കുകയും ചെയ്തു. ഭൂമിയുടെ അവസ്ഥ മൊത്തം താറുമാറായി. അവസാനം ദേവകളും മനുഷ്യന്മാരും എല്ലാവരും ശിവൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. സംഹരിക്കാൻ ഒരു ശക്തിയെ ഉണ്ടാക്കിത്തരണം ഭഗവാനെ എന്ന് എല്ലാവരും ശിവൻ്റെ അടുത്ത് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ പരമശിവൻ്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ നിന്നും ഒരു ഭീകരരൂപം പൊട്ടിപ്പുറപ്പെട്ടു. കാലൻ ചെയ്യുന്ന എല്ലാ കടമകളും നിർവഹിക്കാൻ വേണ്ടി ശിവൻ ആ രൂപത്തെ ചുമതലപ്പെടുത്തി. കൗങ്ങുപോൽ കാലുകളും തെങ്ങുപോൽ കൈകളും മാനമുട്ടുന്ന പുറവടിവും ഉള്ള ഈ ഒരു ഭീകരരൂപത്തെയാണ് ഗുളികൻ എന്ന് വിളിച്ച് ഈ വടക്കൻ മലബാറിലെ ചെറുമനുഷ്യർ തെയ്യമായി ആരാധിക്കുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം 101 ഗുളികന്മാരുണ്ടെന്നാണ് വിശ്വാസം. 101 ഗുളികന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗുളികൻ തന്നെയാണ് കരിങ്കുളികൻ ദൈവം.
രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ശ്വാസമടക്കി പിടിച്ചിരിക്കാതെ ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാട് നമുക്ക് കണ്ടുതീർക്കാൻ പറ്റില്ല. മലയ സമുദായത്തിനാണ് ഈ കരിങ്കുളികൻ ദൈവത്തിൻ്റെ കോലം ധരിക്കാനുള്ള അവകാശം. വള്ളിയോട്ടുചാൽ ഭഗവതി കഴിഞ്ഞ പിന്നെ ഈ വള്ളിയോട്ടുചാൽ ഭദ്രകളി കലശസ്ഥാനത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ഈ കരിങ്കുളികൻ ദൈവത്തിന് തന്നെയാണ്. അതിനാൽ തന്നെ രാജകീയമായ ഭാവത്തിലാണ് ഇവിടെ ദൈവത്തിൻ്റെ പുറപ്പാടും വെള്ളാട്ടവും നടന്നിരുന്നത്. ഗുളികന് ഉത്തര കേരളത്തിൻ്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലൻ്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യവും തികച്ചും ഒന്നു തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ട് പല ഉപാസകന്മാരും ഗുളികനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു. ഈ കരിങ്കുളിയൻ ദൈവത്തെ കാണാൻ വേണ്ടി കേരളത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും അനവധി ഭക്തന്മാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കാരണം ഒരു വട്ടം വന്നവർ ഒരിക്കലും മുഷിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. കാരണം അത്രമേൽ അനുഭൂതിയാണ് ഈ കാവിനും ഇവിടുത്തെ തെയ്യങ്ങൾക്കും. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് മാർക്കണ്ഡേയ പുരാണം അനുസരിച്ചുള്ള ഗുളികൻ്റെ കഥയാണ്. അങ്ങനെ വെറുമൊരു ഐതിഹ്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഗുളികൻ എന്ന മൂർത്തി. കാരണം അത്രമേലേറെ പഠിക്കാനുള്ളൊരു വസ്തുത തന്നെയാണ് ഗുളികൻ എന്നത്. ഐതിഹ്യപ്രകാരം 8 നാഗങ്ങൾക്ക് പ്രമുഖ സ്ഥാനം നൽകി കൽപ്പിച്ചു വരുന്നുണ്ട് നമ്മുടെ ഹൈന്ദവ ജനത. അതിൽ ഒന്നാമത്തായി പറയുന്ന നാഗം ശേഷനാഗം അഥവാ അനന്തനാണ്. ഹൈന്ദവ ഐതിഹ്യപ്രകാരം ശ്രീ മഹാവിഷ്ണു പാൽക്കടലിൽ ഈ ശേഷനാഗം അഥവാ അനന്തൻ്റെ മുകളിലാണ് കിടക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഈ അഷ്ടനാഗങ്ങളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഗുളികനുള്ളത്. വെറും ഒരു തെയ്യത്തിനപ്പുറം അനേകം വസ്തുത ഈ ഗുളികനിൽ പഠിക്കാനുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അഷ്ടനാഗങ്ങളിൽ ഈ അനന്തനെയും ഗുളികനെയും കൂടാതെ വാസുകി, ശംഖപാലൻ, തക്ഷകൻ, മഹാപത്മൻ, പത്മൻ, പിന്നെ കാർക്കോടകൻ, അങ്ങനെ ഈ ഒരു 8 നാഗങ്ങളെയാണ് സാധാരണ ഹൈന്ദവ വിധിപ്രകാരം അഷ്ടനാഗങ്ങൾ എന്ന് സംബോധന ചെയ്യും. ഇതിലൂടെയൊക്കെ തന്നെ വെറുമൊരു കാണുന്ന കോലത്തിനപ്പുറം തെയ്യം എന്നത് എന്താ പറയുക, ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ദൈവം തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു 21 നൂറ്റാണ്ടിൽ തെയ്യം എന്ന അനുഷ്ഠാനത്തിന് വേണ്ടത്ര പദവി ലഭിക്കുന്നുണ്ടോ എന്നൊരു കാര്യം സംശയം തന്നെയാണ്. കാരണം പല രേഖകളിലും തെയ്യത്തെ അടയാളപ്പെടുത്തിയത് ഒരു കലയായിട്ടാണ്. കലയും അനുഷ്ഠാനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കഥകളിയെയോ ഓട്ടംതുള്ളലിനെയോ പോലെയൊരു കലയല്ല തെയ്യം എന്നത്. കാരണം തെയ്യത്തിൽ ഒരു ദൈവിക പരിവേഷം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു. കൂടാതെ ഞാൻ 2 പാർട്ടായി ചെയ്ത ഈ കരിങ്കുളികൻ എന്ന തെയ്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു തെയ്യത്തെ കാണുന്നുണ്ടെങ്കിൽ അതിനെ അറിഞ്ഞു കാണണം, എന്നാൽ മാത്രമേ അത് തെയ്യാവൂ. കാണുന്ന തെയ്യത്തെ അറിഞ്ഞു കാണുന്നതിനപ്പുറം ഫീല് വേറെ എന്തിനാട്ടോ. അപ്പോൾ ഏറെ വൈകാതെ തന്നെ ഞാനിത് പുതിയൊരു തെയ്യത്തിൻ്റെ വീഡിയോ ആയിട്ട് വേഗം വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. കാരണം എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എക്സ്പ്ലോർ ദ അർജുൻ സൈനിങ്.